കൃഷ്ണാഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പച്ചാർത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. വിരലുണ്ടണ കണ്ണനെയാണെന്ന് ചാർത്തിരിക്കണത്, പഴയ നന്ദുവയ്ക്കനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഇടത്തേക്കാൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, അതിന് മുകളിലതാ കുഞ്ഞിത്തളങ്ങനെ തിളങ്ങണു. വലത്തേ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി വായലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തേ കൈ അരയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് ഇരിക്കണത്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കഴുത്തിലതാ ഒരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ മാറത്ത് നല്ലൊരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. രണ്ട് കൈകളും കൈയുടെ മുകളിലും രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. തോളത്തെട്ടോ, രണ്ട് തോളത്തും രണ്ട് സ്വർണ്ണഗോപികൾ വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം തിളങ്ങണ്ട അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഉണ്ണി കാണാൻ, നമ്മുടെ പൊന്നുണ്ണി കാണാൻ, ഇങ്ങനെ വിരലിങ്ങനെ വലത്തെ കാലിൻ്റെ വിരലിങ്ങനെ ഉണ്ടാണ്. ഞാനിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട്. കൈവിളകളും തൊളവിളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കണ്ണനെ. കണ്ണൻ ആ തിരകങ്ങളുടെ നിറത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങണം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ണൻ ചിരിച്ചും കൊണ്ട് തിളങ്ങാണ്. മലന്ന് ഇങ്ങനെ കിടന്ന് ചിരിക്കുകയാണ്. വാരി എടുക്കാൻ തോന്നു കേട്ടോ, നല്ല സന്തോഷമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിലങ്ങനെ നല്ലോണം വിചാരിച്ചുള്ള ഒരു ആനന്ദം കിട്ടും നമുക്ക്. സന്തോഷമാണ് ഈ ഗുരുവായൂരപ്പൻ പല പല വേഷത്തിൽ നിൽക്കുന്നത്, നമ്മുടെ സന്തോഷത്തിനും നമുക്ക് ഭക്തി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. ആ ഭക്തി ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ രൂപം മനസ്സിൽ വിചാരിക്കും കേട്ടോ. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് വന്ധ്യാർവട്ടത്തിൻ്റെ വെളുത്ത പൂവിന് മാത്രമായിട്ട് ഒരു തിരുമുടിമാല, അതിൻ്റെ മുകളിൽ തെച്ചിയും തുളസിയും വെളുത്ത പൂ ഇങ്ങനെ ഇടകലർന്ന് അങ്ങനെ ഒരു തിരുമുടിമാല, അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ രണ്ട് തിരുമുടിമാലകൾ, അതുപോലെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഒന്നെങ്ങനെയാണെന്ന് വെച്ചാൽ തുളസിപ്പൂവും വെളുത്തപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് കഴുത്ത് കൈ വരെ, അതിൻ്റെ കഴുപ്പിടയ്ക്ക് വെള്ളപ്പൂവിൻ്റെ മുകളിൽ ചുവന്ന പൊട്ട് പൊട്ടായിട്ട് അങ്ങനെ, അതിന് പിന്നെ താഴെ വീണ്ടും വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട് അങ്ങനെ നല്ലൊരു ഉണ്ടമാലയും, പിന്നെ തെച്ചിയുടെ നല്ലൊരു ഉണ്ടമാല, അതും നല്ല ഭംഗി. തടിച്ചു വരുന്നുണ്ട് തെച്ചിപ്പൂ മാത്രമായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. ആ രണ്ട് ഉണ്ടമാലകളിൽ നമ്മളുള്ളത് നമ്മുടെ പൊന്നുണ്ണി കണ്ണ അങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. ഈ രണ്ട് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിലുള്ള ആ പൊന്നുണ്ണി കണ്ണനെ മനസ്സിൽ നല്ലോണം വിചാരിക്കുക, ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഗുരുവായൂരപ്പ വല്ലാത്തൊരാകർഷണ ശക്തി കൊണ്ടു നാനാപ്രദേശങ്ങളിൽ നിന്ന സംഖ്യം മാലോകരെ താൻ ചരണാന്തികത്തിൽ എത്തിച്ചിടുന്നു ഗുരുമന്ദിരേശൻ. ഗുരുവായൂരപ്പ അങ്ങടെ ചരണം എന്നെ ഞങ്ങൾക്ക് ആശ്രയമുള്ളൂ കേട്ടോ, അങ്ങ് അനുഗ്രഹിക്കണേ. ആ തൂക്കിട്ട തൃപ്പാദം ഉണ്ടല്ലോ, തളകെട്ടിയ തൃപ്പാദം, അതങ്ങനെ മുറുകെ പിടിക്കാം. എല്ലാം മറന്ന് കണ്ണനെ ആശ്രയമുള്ളൂ എന്ന് വിചാരിച്ചു ഉറക്കെ നാമം ജപിക്കാം നമുക്ക്. നാരായണ 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 ഹരേ ഹരേ.